ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ ഫോർ പാർട്ട് ആണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻടർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറുകളെ കുറിച്ചാണ് രണ്ട് ഡയോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫുൾ വേവിനെയും റെക്ടിഫൈ ചെയ്യാം ഫുൾ എ സിനെ ഡി സി ആക്കാൻ പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൽ നമ്മൾക്കൊരു സെൻറ്റർ ടാപ്പിന്റെ ട്രാൻസ്ഫോമർ കൂടെ ആവശ്യമാണ് ഇനി നെക്സ്റ്റ് നമ്മൾക്ക് പറയാനുള്ളത് ബ്രിഡ്ജ് ബ്രിഡ്ജ് റെക്ടിഫയറുകളെ കുറിച്ചാണ് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ലാതെ പകരം നാല് ഡയോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുൾ വേവിനും റെക്ടിഫൈ എങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അപ്പോൾ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ നാല് ഡയോഡ്സ് കണക്ട് ചെയ്തു തരണം ഡി വൺ ഡി ടു ഡി ത്രീ ഡി ഫോർ ഓക്കെ അതിൽ തന്നെ ഡി ഫോറിൻ്റെയും ഡി വണിൻ്റെയും ഈ കണക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ പോസിറ്റീവും അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ടെർമിനലും വൺ എന്താണ് ടെർമിനൽ സൈഡും നെക്സ്റ്റ് ഡി റ്റു ഡി ത്രീന്ന് നമ്മൾ എന്ത് ചെയ്തു അനദർ ടെർമിനലും അഥവാ നമ്മൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നു ഔട്ട്പുട്ട് നമ്മൾ ഡി വൺ ഡി ത്രീൻ്റെ അടിയിൽ നിന്നും അതുപോലെ തന്നെ ഡി റ്റു ഡി ഫോറിൻ്റെ അടിയിൽ നിന്നും ഔട്ട്പുട്ട് കൊടുക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ ഇവിടെ ഒരു പി എങ് ജങ്ഷൻ ഡയോഡിൻ്റെ പി ബാഗാണ് ഈ ട്രയാങ്കിൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കൊടുക്കുന്നത് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ ലൈനായിട്ട് കൊടുക്കുന്നത് എൻ ബാഗാണ് അപ്പോൾ എപ്പോഴും ഇവിടെ പി ബാഗും എൻ ഭാഗവും നമ്മൾ ഓരോ ഡയോഡിനും കൊടുക്കുന്നത് മാറാൻ പാടില്ല ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ എന്താണ് അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ സർക്യൂട്ട് മാറും ബ്രിഡ്ജ് റെക്റ്റ് അപ്പോൾ ഡി വണ്ണിന് നമ്മളിവിടെ ഈ ഒരു സൈഡിലേക്ക് പി ഭാഗം ഈ സൈഡിലേക്ക് എൻ ഭാഗം ഇതുപോലെ ഡി ഫോറിനാകുമ്പോൾ ഇങ്ങോട്ട് എൻ ഭാഗം ഇങ്ങോട്ട് പി ഭാഗം ഇങ്ങനെ ഓരോന്നിനും അത് നിങ്ങൾ സൂക്ഷിച്ചു വേണം ആ ഒരു സർക്യൂട്ട് ഡഗ്ര നിങ്ങൾ വരക്കാൻ നെക്സ്റ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതും അതുപോലെ ഔട്ട് പുട്ട് എടുക്കുന്നതും ശ്രദ്ധിക്കണം ഇത് ഔട്ട്പുട്ട് ലോഡ് എന്ന് പറയുന്നത് എന്തിലേക്കാണോ നമ്മൾ ഈ ആയിട്ടുള്ള ഡ ചെയ്തിട്ടുള്ള ഡി സി കൊടുക്കുന്നത് അതുപോലെ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എ സി ഇത് കൊടുക്കുന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം ഇത്രയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത് നാല് ഡയോഡ്സ് നമ്മൾ നാല് പി എം ജങ്ഷൻ ഡയോഡ്സ് ഫോർ പി എം ജംഗ്ഷൻ ജങ്ഷൻ ഡയോഡ്സ് നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഈ ഒരു കേസിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആൾട്ടർനേറ്റിംഗ് കറൻ്റാണ് ഇവിടെ ലോഡിൽ നമുക്ക് കിട്ടുന്നത് ഡി സി അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ കറൻറ്റാണ് ഡയറക്റ്റ് കറൻറ്റാണ് അല്ലെങ്കിൽ യൂണി ഡയറക്ഷ കറൻ്റ് ആണ് ഇനി എങ്ങനെയാണിത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന എ സീനെ ഇങ്ങോട്ട് ഡി സി ആക്കുന്നത് നോക്കാം ഫുൾ വേവിനെയും നമ്മൾ റെക്ടിഫൈ ആണ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ആൾറെഡി ഫസ്റ്റ് നമ്മൾ എ സി ഇൻപുട്ടിൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആവും ആ സമയത്ത് ഇങ്ങോട്ട് നോക്കുക ഈ ലൈന് പോസിറ്റീവാണ് അല്ലേ ഇവിടെ പ്ലസ് ആണ് പ്ലസ് ആവുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡയോഡ്സിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത് ഫസ്റ്റ് ഡി വണ്ണിലേക്ക് നോക്കുക ഡി വണ്ണിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് പി ഭാഗമാണ് അതുകൊണ്ട് അവിടെ പി ഭാഗം ഇവിടെ പോസിറ്റീവ് ആകുമ്പോൾ ഈ ഡി വണ് എന്തായിരിക്കും ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ ഫോർവേഡ് ബയാസിസിലായിരിക്കും എന്നാൽ ഡി ഫോറിലേക്ക് നോക്കുക ഇവിടെ നേരെ ഇങ്ങനെ ലൈനാണ് ലൈനാണല്ലേ അഥവാ ഇത് എൻ ഭാഗാണ് എൻ ബാഗും ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും റിവേഴ്സ് ബയാസിസിലാവും അപ്പോൾ ഡി വൺ എന്ന ഡയോഡ് ഫോർവേഡ് ബയാസിസിലും ഡി ഫോർ എന്ന ഡയോഡ് റിവേഴ്സ് ബയാസിസിലും ആയിരിക്കും ഇവിടെ പ്ലസ് ആണ് സമയത്ത് അഥവാ പോസിറ്റീവ് സൈക്കിളിൽ എന്നാൽ അതേ കണ്ടീ സെയിം കണ്ടീഷനിൽ ഇവിടെ നെഗറ്റീവാണ് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നോക്കുക ഇങ്ങനെ ഈ ഈ വരുന്നത് ഇങ്ങോട്ടാണ് കണക്ഷൻ വരുന്നത് ഇവിടെ നെഗറ്റീവ് ആവുമ്പോൾ ഈ ഡി ത്രീ എന്ന് പറഞ്ഞ ഡയോഡിലേക്ക് നോക്കുക ഡി ത്രീ എന്ന് പറഞ്ഞ ഡയോഡിൻ്റെ ഇവിടെ ഇവിടെ എന്താണ് ഇവിടെ എന്താണ് പി ബാഗാണ് പി ഭാഗമാകുമ്പോൾ ഇത് നെഗറ്റീവുമായി കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പി ആയി കഴിഞ്ഞാൽ അതും റിവേഴ്സ് ബയാസിസിലായിരിക്കും അപ്പോൾ ഡി ത്രീയും ഡി ഫോറും എന്തായിരിക്കും റിവേഴ്സ് ബയാസിസിലാണെന്ന് മനസ്സിലായി ഇവിടെ പ്ലസും ഇവിടെ പ്ലസും ഇവിടെ മൈനസും എന്ന് കഴിഞ്ഞാൽ ഡി ത്രീയും ഡി ഫോറും റിവേഴ്സ് ബയാസിസിലാണ് എന്നാൽ ഡി വൺ ഫോറിവേഡ് ബയാസിസിലാണ് എന്നാൽ ഡി റ്റുവിൻ്റെ കേസ് കൂടെ നോക്കുക ഡി റ്റുവിൻ്റെ കേസിൽ ഇവിടെ നെഗറ്റീവാണ് നമ്മൾ ഓൾറെഡി അറിയാം നമുക്ക് ഇവിടെ നെഗറ്റീവാണ് അല്ലേ എന്നാൽ ഡി റ്റുവിൻ്റെ അവിടെ ഇവിടെ എന്താണ് എൻ ആണ് എൻ ഭാഗമാണ് അപ്പോൾ എൻ ഭാഗം നെഗറ്റീവ് വന്നാൽ അതും എന്തായിരിക്കും ഫോർവേഡ് ബയാസിസിലായിരിക്കും അപ്പോൾ ആകെ എന്താണ് ഇവിടെ ഇൻപുട്ട് നമ്മൾ എ സീൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിള് ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആകുമ്പോൾ ഡി വൺ ആൻഡ് ഡി റ്റു ഫോർവേഡ് ബയാസിസിലും ഡി ഫോറും ഡി ത്രീയും റിവേഴ്സ് ബയോസിസിലും ആയിരിക്കും അപ്പോൾ ഫോർവേഡ് ബയാസിസിലാണ് എന്ത് ഒരു ഡയോഡ് കറണ്ട് കടത്തിവിടുക അപ്പോൾ അവിടെ പ്ലസ്സും ഇവിടെ മൈനസും ആവുമ്പോൾ ഇതിലൂടെ ഈ പ്ലസ് നമുക്ക് ഈ ലോഡിലേക്ക് കിട്ടും ഡി വണ്ണിലൂടെ ഡി ടു ലൂടെ നോക്കുക ഇവിടെ നെഗറ്റീവാണ് ഇവിടെ നെഗറ്റീവ് ഇതിലങ്ങനെ വന്ന് നമുക്ക് ഇവിടെ ഇവിടെ എന്തെയല്ല ഡി റ്റു ആണല്ലേ ഡി ടു കറണ്ട് കടത്തി വിടുന്നു അപ്പോൾ അതിലെങ്ങനെ പോയി ആ നെഗറ്റീവ് ഇവിടെ കിട്ടും ഇവിടെ നമുക്ക് ഈ പോസിറ്റീവും കിട്ടും അപ്പോൾ ഇവിടെ ഔട്ട് പുട്ട് ലോഡിൽ നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ തന്നെ കിട്ടും എന്നാൽ ഡി ഫോറും ഡി ത്രീ എന്തെയല്ല കറണ്ട് കടത്തി വിടൂല കാരണം അത് രണ്ടും റിവേഴ്സ് ബയാസിസിലായതുകൊണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ലോഡിൽ ഇൻപുട്ട് നമ്മൾ എ സി കൊടുത്താൽ ഔട്ട്പുട്ടിലും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് കിട്ടുമ്പോൾ ഇവിടെ പ്ലസ് മൈനസ് ആകുമ്പോൾ ഇവിടെയും പ്ലസ് മൈനസ് മൈനസുമായിട്ട് നമുക്ക് ഔട്ട്പുട്ടിലും കിട്ടും എന്നാൽ നേരെ സെക്കൻഡ് ഹാഫ് സൈക്കിളിലേക്ക് പോവുകയാണ് നമ്മുടെ എ സി ഇങ്ങനെ എന്താണ് ഇതിങ്ങനെ നിൽക്കല്ല അതിങ്ങനെ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റാണ് അതിൻ്റെ ഡയറക്ഷനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വളരെ മൈന്യൂട്ട് സെക്കൻഡ്സ് കൊണ്ടും മൈ മില്ലി സെക്കൻഡ്സ് കൊണ്ടും നടക്കുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് എന്ത് ചെയ്തു നെഗ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ സെക്കൻഡ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഡാഷിലേക്ക് മാറി അപ്പോൾ നേരെ ഇവിടെ എന്ത് ചെയ്യും നെഗറ്റീവ് ഇവിടെ പോസിറ്റീവായി ആ സമയത്ത് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നോക്കാൻ നെഗറ്റീവ് ആണ് ഇങ്ങനെ വന്ന് നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് ആകുമ്പോൾ ഇത് നേരത്തത് ഇവിടെ പി ആണ് പി ആകുമ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നാൽ നേരെ തിച്ച് നേരത്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് റിവേഴ്സ് ബയാസസ്സിലാവും അവിടെ ഡി വണ് എന്താകും റിവേഴ്സ് ബയാസസ്സിലാവും എന്നാൽ ഡി ഫോറിലേക്ക് നോക്കുക ഡി ഫോറിന്റെ ഇവിടെ എന്താണ് എൻ ആണ് ഇവിടെ നെഗറ്റീവാണ് ആണ് നേരെ ഓപ്പോസിറ്റ് ഇതെന്തായി ഫോർവേഡ് ബൈ ആസിസിലായി ഡി ഫോർ ഫോർവേഡ് ബൈ ആസിസിലായി ഇനി അതേപോലെ ഡി ത്രീ ഡി ടു കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് ആണ് അല്ലെ ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇങ്ങനെ പ്ലസ് ഇവിടെ വന്നു ഈ പ്ലസ് തന്നെയാണ് ഇവിടെയും ഇവിടെ പി ആണ് അതുകൊണ്ട് ഡി ത്രീ എന്നത് ഫോർവേഡ് ബൈ ആസിസ് നേരത്തത്തിന്റെ നേരെ ഓപ്പോസിറ്റിൽ ഡി ത്രീ ഫോർവേഡ് ബൈ ആസിലും ഡി ടു നേരത്തെ നേരത്തെ ഫോർവേഡ് ബൈ ആസിലായിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഡി റ്റു എന്തായി റിവേഴ്സ് ബയോസിൽ ആയി നേരത്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായി കാരണം ഇവിടെ നെഗറ്റീവും ഇവിടെ പ്ലസ്സും ആയപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ മാറിയ സമയത്ത് പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അപ്പോൾ നേരത്തെ ഇവിടെയാണ് നമുക്ക് നെഗറ്റീവില് സോറി നേരത്തെ ഇവിടെ പോസിറ്റീവായിരുന്നു ഇപ്പോൾ ഇവിടെ നെഗറ്റീവാണ് അപ്പോൾ ഈ ഒരു ഡി ആണ് ഇവിടെ കറൻറ്റിനെ കടത്തി വിടുക ഡി വണ്ണം എന്ത് ചെയ്യില്ല കറണ്ടിനെ കടത്തി വിടില്ല കാരണം എന്താ അത് റിവേഴ്സ് ബയോസിസിലാണ് ഇവിടെ ഡി ആണ് ഫോർവേഡ് ബയോസിസിൽ അപ്പോൾ കറണ്ട് നെഗറ്റീവ് ഇതിൽ വന്നു നെഗറ്റീവ് ഇതിലെ തന്നെ വന്നു നോക്കുക ഡി ഫോറിലിവിടെ കറണ്ട് എടുത്ത് നെഗറ്റീവ് താഴെ തന്നെ വന്നു പക്ഷേ നേരത്തെ നെഗറ്റീവ് താഴെ തന്നെ ഇവിടെ മാറിയെങ്കിലും ഈ ലോഡിൽ ഔട്ട് പുട്ടിൽ എന്ത് ചെയ്യില്ല മാറിയില്ല ഔട്ട് പുട്ടിൽ താഴെത്തന്നെ നെഗറ്റീവ് വന്നു നേരത്തെ ഈ ഡി റ്റൂവിലൂടെ നെഗറ്റീവ് ഇവിടെ വന്നെങ്കിൽ ഇപ്പോൾ ഡി ഫോറിലൂടെയാണ് നെഗറ്റീവ് ഇവിടെ വന്നത് ഇനി പോസിറ്റീവ് നോക്കുക പോസിറ്റീവ് താഴത്താണ് നേരത്തെ മുകളിലായിരുന്നു പക്ഷേ ഇവിടെ താഴത്താണെങ്കിൽ പോലും പോസിറ്റീവ് താഴത്താണെങ്കിൽ പോലും ആ പോസിറ്റീവ് നമ്മൾ ഇതിൽ പോയി ഇതിൽ പോയി ഇവിടെ ഡി റ്റു കണ്ടടുത്തില്ല ഡി ത്രീ മാത്രമേടും ഇവിടെ ഡി ത്രീയും ഡി ഫോറുമാണ് ഫോർവേഡ് ബയർസില് അതുകൊണ്ട് പോസിറ്റീവ് ഇതിൽ പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ മുകളിൽ തന്നെ വരുന്നു അപ്പോൾ ലോഡിൽ നമുക്ക് കിട്ടുന്നത് മേലെയും താഴെ തന്നെ പോസിറ്റീവ് നെഗറ്റീവും അപ്പോൾ ലോഡിൽ എന്ത് ചെയ്തില്ല ഡയറക്ഷൻ മാറിയില്ല ലോഡിൽ നമുക്ക് സെയിം മാഗ്നിറ്റ്യൂഡിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ കിട്ടി നാത്തത്തെ അതേ ഡയറക്ഷനിൽ കിട്ടി അപ്പോൾ താഴെ നമ്മൾ ഔട്ട്പുട്ട് പുട്ട് എ സീനെ പിന്നെ ഹാഫ് നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഇവിടെ പോസിറ്റീവായിട്ട് നമുക്ക് ഡി സി ആയിട്ട് ഡയറക്റ്റ് കറണ്ടായിട്ട് കിട്ടുന്നു ഇനി നമ്മൾ വീണ്ടും ഇവിടെ എന്താണ് അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ഇവിടെ പ്ലസ് മൈനസ് ആകുമ്പോൾ വീടും ഇവിടെ പ്ലസ് മൈനസ് തന്നെ വരും കാരണം എന്താ അപ്പോൾ ഇത് രണ്ടും ഫോർവേഡ് ബയോസിസും ഇത് രണ്ടും റിവേഴ്സ് ബയോസിസിലാവും ഇത് രണ്ടും കറണ്ട് നിർത്തിയിട്ടും ഇത് രണ്ടും ഇനി തിരിച്ച് അടുത്ത സൈക്കിൾ വീണ്ടും എന്ത് ചെയ്യുകയാണ് ഇത് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുകയാണ് താഴോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പ്ലസ് ആവും പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം വീണ്ടും പ്ലസ് മൈനസ് തന്നെ കിട്ടും മൈനസ് പ്ലസ് മാറില്ല കാരണം എന്താ അപ്പോൾ നമുക്ക് ഡി വണ്ണും ഡി റ്റൂം റിവേഴ്സ് ബൈ ആസിസസിലും ഡി ഫോറും ഡി ത്രീയും ഫോർ ബൈ ആസിസ് ഫോർവേഡ് ബൈ അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡി ഫോറും ഡി ത്രീയും എന്താണ് ഫോർവേഡ് ബൈ ആസിസിലും ഡി ടുവും ഡി വണ്ണും റിവേഴ്സ് ബൈ അപ്പോഴും നമുക്ക് ലോഡിൽ കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഈ സമയത്ത് നമുക്ക് ഇവിടെ നെഗറ്റീവ് വന്ന് ഇതിൽ വന്ന് ഇതിൽ വന്ന് സോറി നെഗറ്റീവ് ഇതിൽ വന്ന് ഇതിൽ വന്ന് എന്തു ചെയ്യും ഇതിലൂടെ നെഗറ്റീവ് താഴെത്തന്നെ വരും പോസിറ്റീവ് ഇവിടെ താഴ്ത്തായതുകൊണ്ട് ഇതിൽ വന്ന് ഈ ഡി ത്രീയുടെ പോയിട്ട് പോസിറ്റീവ് മേൽ തന്നെ വരും അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഔട്ട്പുട്ടിൽ മാറൂല ഔട്ട്പുട്ടിൽ ഡയറക്ഷൻ മാറൂല ഔട്ട് പുട്ടിൽ നമുക്ക് ഡയറക്ഷൻ മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡയറക്റ്റ് കറൻറ്റ് അല്ലെങ്കിൽ ഡി സി ഒപ്റ്റേൻ ചെയ്യും അവിടെ നമുക്ക് ഡയറക്ഷൻ മാറാത്ത ഡി സി യൂണി ഡയറക്ഷണൽ കറണ്ട് ഡി സി നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും ഇതാണ് ഫോർ സോറി ബ്രിഡ്ജ് റെക്ടിഫയർ ഫോർ ഡയോഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്രിഡ്ജ് ഡയ റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറൻറ്റിന് മുഴുവനായിട്ടും ഡയറക്റ്റ് കറൻ്റായിട്ട് മാറ്റും അവിടെ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒന്നും ആവശ്യമില്ല നാല് ഡയോഡ് ഇതുപോലെ ബ്രിഡ്ജായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ട് മുഴുവനായിട്ടും ഡയറക്റ്റ് കറൻ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് നൽകും ഇത്രയാണ് ഒരു ബ്രിഡ്ജ് റെഫിഫയറിൻ്റെ വർക്കിംഗ് നെക്സ്റ്റ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നോട്ട്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിങ്ങ വായിച്ചു നോക്കുക നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ബൈ പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബി ജെ ടി ആൾസോ എ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ കോമൺ ആയിട്ട് നമ്മൾ പേടിക്കാറുണ്ട് ബി ജെ ടി എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട പക്ഷേ ബി ജെ പി എന്നല്ല ട്രാൻസിസ്റ്റർ ആണ് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ സിസ്റ്ററും അല്ല കേട്ടോ ആണ് അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബൈ പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കുക ടി ആർ എ എൻ എസ് ഐ എസ് ടി ഒ ആർ ആണ് എസ് ഇ ആർ എല്ലാം കേട്ടോ അപ്പോൾ ട്രാൻസിസ്റ്റർ ബൈ പോളാർ ജംഗ്ഷങ്ഷൻ ട്രാൻസിസ്റ്റർ ബി ജെ ടി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ട്രാൻസിസ്റ്റർ എന്താണ് ട്രാൻസിസ്റ്ററുകളെ കുറിച്ച് നമ്മൾ ഈ മോഡേൺ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിൽ ഇലക്ട്രോണിക് ഡിവൈസസിലൊക്കെ ഇലക്ട്രോണിക്സുള്ള എല്ലാ ഡിവൈസസിലും നമ്മൾ കാണുന്നത് ഈ ഒരു ഇലക്ട്രോണിക് സ്വിച്ചിങ് ഡിവൈസാണ് ബി ജെ ടി അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ബൈ പോളാർ ജങ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇതുപോലെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്വിച്ചിങ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് പി എം ജംഗ്ഷൻ ഡയോഡ്സ് സാൻഡ്വിച്ച് ചെയ്തുണ്ടാക്കുന്നതാണ് പി ടൈപ്പിന് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും സാൻഡ്വിച്ച് ചെയ്തിട്ട് രണ്ട് പി എൻ ജംഗ്ഷൻസ് രണ്ട് പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് അല്ല പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും സാൻഡ്വിച്ച് ചെയ്തിട്ട് രണ്ട് പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്തുണ്ടാക്കുന്ന ഒന്നാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ട് എടുക്കുക വീണ്ടും ഒരു പി ടൈപ്പ് എടുക്കുക ഒരു പി ഒരു എൻ ഒരു പി മൂന്ന് എന്താണ് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ എടുക്കുന്നത് ഒരു സാൻഡ്വിച്ച് ഫോമിൽ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം ഒരു ബ്രെഡ് അതിൻ്റെ ഇടയിൽ കുറച്ച് പച്ചക്കറി എന്തെങ്കിലും കൊടുക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബ്രെഡ് ഇതാണ് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആദ്യം ഒരു പിന്നെ ഒരു എൻ പിന്നൊരു പി പി എൻ പി ഇങ്ങനെ അപ്പോൾ ഇവിടെ രണ്ട് പി എൻ ജംഗ്ഷൻ ഉണ്ടാവും ഇവിടെ ബി ജംഗ്ഷൻ ഉണ്ട് പി എൻ പി ജംഗ്ഷൻ ഇവിടെ പി എൻ ജംഗ്ഷൻ ഉണ്ട് ബി പി പി രണ്ട് പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്യും എങ്ങനെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെയും സാൻഡ്വിച്ച് ചെയ്തിട്ട് നമ്മൾ രണ്ട് പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ ഇത് രണ്ട് തരത്തിൽ ഫോം ചെയ്യുക പി എൻ പി എൻ ആണെന്നില്ല ആദ്യം നമ്മൾ പി യും രണ്ട് പി യു കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ എൻ കൊടുക്കണം എന്നൊന്നുമില്ല ഇതിന് പകരം നമ്മളെന്താണ് രണ്ട് എൻകൾ കൊടുത്തിട്ട് രണ്ട് എൻ ടൈപ്പ് സെമി കൺട്രക്ടർ കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു പി ടൈപ്പ് കൊടുത്ത് അപ്പോഴും രണ്ട് പി എൻ ജങ്ഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഇങ്ങനെയും ട്രാൻസിസ്റ്ററുകളുണ്ട് അപ്പോൾ ട്രാൻസിസ്റ്റർ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് പി എൻ പി ആൻഡ് എൻ പി എൻ പി എൻ പി ട്രാൻസിസ്റ്ററും ഉണ്ട് എൻ പി എൻ ട്രാൻസിസ്റ്ററും ഉണ്ട് ഇനി ഒരു ട്രാൻസിസ്റ്ററിന് മൂന്ന് ടെർമിനൽസ് ഉണ്ടാവും ഒരു ത്രീ ടെർമിനൽ ഡിവൈസാണ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഡയോഡൊക്കെ എന്തായിരുന്നു ഒരു ടു ടെർമിനൽ ഡിവൈസ് എന്നാൽ ഇലക്ട്രോണിക്സിലെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടെർമിനൽ ഡിവൈസാണ് രണ്ട് സോറി മൂന്ന് പി ടൈപ്പ് ആൻഡ് സെമി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഏതെങ്കിലും രണ്ട് പി ടൈപ്പും ഒരു എൻ ടൈപ്പോ അല്ലെങ്കിൽ രണ്ട് എൻ ടൈപ്പ് ഒരു പി ടൈപ്പോ അങ്ങനെ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ത്രീ ടെർമിനൽ ഇലക്ട്രോണിക് ഡിവൈസാണ് ട്രാൻസിസ്റ്റർ എന്നത് അപ്പോൾ അതിന് മൂന്ന് ടെർമിനൽസ് ഉണ്ട് ആ ടെർമിനൽസിന് മൂന്ന് പേരുണ്ട് അതെന്തൊക്കെയാണ് എമിറ്റർ കളക്ടർ ആൻഡ് ബേസ് എമിറ്റർ ബേസ് ആൻഡ് കളക്ടർ അപ്പോൾ നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ നമ്മളിങ്ങനെ വരക്കാണ് ഇവിടെ ഒരു പി ടൈപ്പ് സെമിറ്ററിൻ്റെ ഇവിടെ എൻ ടൈപ്പ് ഇവിടെ പി ടൈപ്പ് കൊടുക്കും ഇവിടെ നമ്മൾ കൊടുക്കുന്ന ടെർമിനലിനെയാണ് നമ്മൾ എമിറ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ എൻ ടൈപ്പിൻ്റെ അഥവാ സെൻറ്ററത്ത് വരുന്ന ആ ഭാഗത്തു നിന്ന് വരുന്ന ടെർമിനലാണ് ബേസ് നെക്സ്റ്റ് നമ്മൾ അടുത്ത പീൻ്റെ അവിടെ നിന്ന് ഔട്ട് വരുന്നതാണ് കണക്ടർന്ന് പറയുന്നത് അപ്പോൾ എമിറ്റർ ബേസ് കളക്ടർ മൂന്ന് ടെർമിനലാണ് ഒരു എം പി എൻ അല്ലെങ്കിൽ പി എൻ പി ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഏതാണെങ്കിലും അത് അതിന് വരുന്ന മൂന്ന് ടെർമിനൽസ് എന്ന് പറയുന്നത് എമിറ്റർ കളക്ടർ ആൻഡ് ബേസ് ഇനി ട്രാൻസിസ്റ്ററിൻ്റെ സിംബല് ഇങ്ങനെയാണ് വരക്കേണ്ടത് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സിംബല് വരക്കേണ്ടത് ഇങ്ങനെയാണ് അതിൽ തന്നെ പി എൻ പി ട്രാൻസിസ്റ്റർ ആകുമ്പോൾ എമിറ്ററിൻ്റെ ഭാഗം ഉള്ളോട്ട് ആരോ മാർക്കുള്ള രീതിയിലാണ് വില ചിത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ എൻ പി എൻ ട്രാൻസിസ്റ്റർ ആകുമ്പോൾ എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാകുമ്പോൾ എമിറ്ററിൻ്റെ ഭാഗം ഇങ്ങോട്ട് ആരോ മാർക്കാണ് ഉണ്ടാവുക അതാണ് തമ്മിൽ വ്യത്യാസം അപ്പോൾ ഈ സിമ്പിൾ ചിലപ്പോൾ രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു രണ്ടിലും ഒരുപോലെ തന്നെയാണ് ആ വ്യത്യാസം എന്താണ് പി എൻ പി ട്രാൻസിസ്റ്റർ ആകുമ്പോൾ എമിറ്ററിൻ്റെ അവിടെ അങ്ങോട്ട് ആരും മാർക്കും എന്നാൽ എന്താണ് എൻ പി എൻ ആകുമ്പോൾ എമിറ്ററിൻ്റെ അവിടെ ഇങ്ങോട്ട് ആരും മാർക്കുവാണവ ഉൾ പുറത്തോട്ട് ആരേമാർക്കാണ് വരാ അപ്പോൾ സിംബിൾ ഓഫ് ട്രാൻസിസ്റ്ററും കൂടെ കിട്ടി അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ത്രീ ടെർമിനൽ ഇലക്ട്രോണിക് ഡിവൈസ് ഡിവൈസാണ് അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് രണ്ട് ര മൂന്ന് രണ്ട് പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും അഥവാ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്റ്റേഴ്സ് സാന്ഡ്വിച്ച് ചെയ്തിട്ട് രണ്ട് പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്ത് ഒരു പി എൻ ജംഗ്ഷൻ അല്ല രണ്ട് പി എൻ ജംഗ്ഷൻസ് അഥവാ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ സാൻഡ്വിച്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് ട്രാൻസിസ്റ്ററിൻ്റെ ട്രാൻസിസ്റ്റർ ബയാസിങ് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം